ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഓപ്ഷൻസ് മോം. ഇന്ന് ഞങ്ങൾ സ്നാക്കിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് നൂഡിൽസും ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതുപോലെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴങ്ങി തൊലി കളഞ്ഞ് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, രണ്ട് പച്ചമുളക് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, അര ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എല്ലാം കൂടെ ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കാതെ കുഴക്കണം. ഇത് നന്നായി ഒന്ന് കുഴച്ചു വരാൻ കുറച്ച് സമയമെടുക്കും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ കുഴച്ച ശേഷം നമുക്കൊന്നും കൂടെ കയ്യിലിട്ട് നന്നായി കുഴച്ചെടുക്കാം. ശേഷം ഇതുപോലെ ചെറിയ പീസ് എടുത്ത് ഫിംഗർ ഷേപ്പിലാക്കി എടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ആക്കിയെടുക്കാം. ഇനി നമുക്ക് 10 രൂപയുടെ ഒരു നൂഡിൽസ് പാക്കറ്റ് എടുക്കാം. ചപ്പാത്തിക്കോലെ വേറെ എന്തെങ്കിലും വെച്ച് ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ നൂഡിൽസ് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഈ മസാല പാക്കറ്റ് നമുക്ക് മാറ്റിവെക്കാം. ശേഷം 1/4 കപ്പ് അരിപ്പൊടി ഒരു പ്ലേറ്റിലിട്ട് അതിലേക്ക് ഈ നൂഡിൽസിന്റെ മസാല പൊട്ടിച്ച് ഇട്ട ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് തിക്കാവാനും പാടില്ല, അതുപോലെ ഒരുപാട് ലൂസാവാനും പാടില്ല. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പൊട്ടാറ്റോ ഫിംഗർ ഈ മിക്സിൽ ഡിപ്പ് ചെയ്ത് നൂഡിൽസ് കോട്ട് ചെയ്തെടുക്കാം. എല്ലാ ഭാഗം നന്നായി കോട്ട് ചെയ്യണം. ഇങ്ങനെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. ഇവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഫ്രൈ ചെയ്തെടുക്കണം. ഇട്ട് ഉടനെ മറിച്ചിടാൻ പാടില്ല, സ്നാക്സ് പൊട്ടിപ്പോവും. കുറച്ചൊന്ന് വെന്ത ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്, ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇത് ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ കാണാം. Thank you for watching.